ഹായ് എവരിവൺ, എല്ലാവർക്കും ടൂൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ജൂലൈ 2024 നടക്കാൻ പോകുന്ന സെക്സുവോളജി എക്സാമിന്റെ ഒരു എക്സാം സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടൂൾസ് അക്കാഡമിയിലെ സെറ്റ് കോച്ചിങ് ലഭ്യമാകുന്ന സബ്ജക്ട്സ് ഇവയെല്ലാമാണ്: ജനറൽ പേപ്പർ, ബോട്ടണി, കൊമേഴ്സ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, മലയാളം ആൻഡ് ഹിസ്റ്ററി. സെറ്റ് കോച്ചിങ് കൂടാതെ നെറ്റ്, കേറ്ററ്റ്, HSST, HSA, LPUP, അതേപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഡോക്യുമെന്റ്സ് ഓൺലൈൻ കോച്ചിങ്ങും അവൈലബിൾ ആണ്. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 7510155485. ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന രൂപത്തിൽ PDF നോട്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്. അസൈൻമെന്റ്സ് എല്ലാം പ്രീവിയസ് MCQs ആണ് മൊഡ്യൂൾ വൈസ് ആയിട്ട് തരുന്നത്. ലൈവ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. റിവിഷൻ എക്സാംസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത് നമ്മൾ സിലബസ് കവർ ചെയ്തതിന് ശേഷമായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നത്. മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം വരെയുള്ള എല്ലാ ഗൈഡൻസും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് LBS സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, സിലബസ് അനുസരിച്ചിട്ട് പഠനം ക്രമീകരിക്കുക. റിവിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠനത്തോടൊപ്പം തന്നെ കൃത്യമായ ഇന്റർവെൽസിൽ റിവിഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം സിലബസ് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സിലബസിലെ പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയാസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ചില ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറഞ്ഞത് ഒരു 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സെക്സുവോളജിയുടെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. ടോട്ടലി 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഈ 6 യൂണിറ്റ്സിലും ഡിഫറെന്റ് മൊഡ്യൂൾസ് ഉണ്ട്. യൂണിറ്റ് 1, ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് അപ്ലൈഡ് സുവോളജി. യൂണിറ്റ് 2, എവല്യൂഷൻ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി. യൂണിറ്റ് 3, ഫിസിയോളജി, ഇമ്മ്യൂണോളജി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി. യൂണിറ്റ് 4, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. യൂണിറ്റ് 5, ജനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി. ആൻഡ് യൂണിറ്റ് 6, സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. ഈ 6 യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാലും ചില യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കാം. ചില ടോപ്പിക്സിൽ നിന്ന് ചോദ്യങ്ങൾ കുറവുമായിരിക്കും. ജാനുവരി 2024 കഴിഞ്ഞ സെക്സുവോളജി എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. സെക്സുവോളജി പേപ്പറിന് 120 ചോദ്യങ്ങളാണ് ഉള്ളത്. 120 ചോദ്യങ്ങളും കൺസിഡർ ചെയ്തിട്ടില്ല, പക്ഷെ 110 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ജനറ്റിക്സ്, എക്കോളജി, ആനിമൽ ഡൈവേഴ്സിറ്റി, മോളിക്കുലർ ബയോളജി. 10-ൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്സിൽ നമുക്ക് കൂടുതൽ കണ്ടന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്ന് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇമ്മ്യൂണോളജി ആൻഡ് എത്തോളജി 5 ചോദ്യങ്ങൾ, ബയോ ഇൻഫർമാറ്റിക്സ്, മൈക്രോബയോളജി, ബയോഫിസിക്സ് 4 ചോദ്യങ്ങൾ, ദെൻ DBയിൽ നിന്ന് 3, അപ്ലൈഡ് ടാക്സോണമി, സൈറ്റോളജി, എവല്യൂഷൻ, ബയോടെക്നോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് 2 ഓരോ ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട്. സോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിയോളജിയിൽ 17 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 17-നും നമുക്ക് ശരി ഉത്തരം കൊടുക്കാൻ സാധിക്കണമെന്നില്ല, പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കൂടുതൽ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്സ് തന്നെ വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തത് സെക്സുവോളജി സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇനി എക്സാമിന് ഒരു 4 മാസമാണ് ബാക്കിയുള്ളത്. ഈ 4 മാസങ്ങളിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് ഫുള്ള് ഇവിടെ പറയുന്നില്ല, പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ മൊഡ്യൂൾ ആണ് ടാക്സോണമി. ടാക്സോണമിയിലുള്ള 2 ടോപ്പിക്സ്, ക്ലാസിക്കൽ ടാക്സോണമി ആൻഡ് മോഡേൺ ടാക്സോണമി, ഇമ്പോർട്ടന്റ് ആണ്. സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ഭാഗത്തിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകും.
പ്രധാനമായിട്ടും ടു കിങ്ഡം, ത്രീ കിങ്ഡം, ഫോർ കിങ്ഡം, ഫൈവ് കിങ്ഡം, സിക്സ് കിങ്ഡം, ആരാണ് ഈ കിങ്ഡംസ് പ്രപ്പോസ് ചെയ്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും വരുന്നത്. ഈ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ബയോളജിക്കൽ നോമൻക്ലേച്ചർ ICZN, ഹോമോനിമി സിനോനിമി, ലോ ഓഫ് പ്രയോറിറ്റി, സ്പീഷീസ് കോൺസെപ്റ്റ്, DNA ബാർകോഡിംഗ്. DNA ബാർകോഡിങ്ങും പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമായത്, ടൈപ്പ് സ്പെസിമനും ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 2 ആണ് ആനിമൽ ഡൈവേഴ്സിറ്റി, അതിൽ നമുക്ക് കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 3 അപ്ലൈഡ് സുവോളജി ആണ്. ഈ രണ്ട് മൊഡ്യൂൾസും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സും ആണ്. പ്രത്യേകിച്ച് നോൺ കോഡേറ്റ എന്നൊക്കെ പറയുമ്പോൾ ഡിഫറെന്റ് ഫൈലംസ് ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി പോകാൻ നല്ലത് ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഈ രണ്ട് മൊഡ്യൂൾസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം ഇതിൽ നിന്ന് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അപ്ലൈഡ് സുവോളജിയും ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്ലൈഡ് സുവോളജിയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്, പലതിൻ്റെയും പെസ്റ്റ് ചോദിക്കാറുണ്ട്. ലൈക്ക് പെസ്റ്റ് ഓഫ് പാഡി, പെസ്റ്റ് ഓഫ് കൊക്കനട്ട്, പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻസ്, അതിൻ്റെ സയന്റിഫിക് നെയിമും കോമൺ നെയിമും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂണിറ്റ് 2 വരുന്ന ആദ്യത്തെ മൊഡ്യൂൾ എവല്യൂഷൻ ആണ്. എവല്യൂഷൻ പഠിക്കുമ്പോൾ അതിലെ തിയറീസ് ഇമ്പോർട്ടൻ്റ് ആണ്, തിയറീസ് പഠിക്കണം. എവല്യൂഷണറി ടൈം സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദ്യം എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ടൈം സ്കെയിൽ, അതിൻ്റെ പീരിയഡ്സിൻ്റെ എല്ലാം ക്രോണോളജിക്കൽ ഓർഡർ, ദെൻ പീരിയഡ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം പഠിക്കുക. ദെൻ മൈക്രോ മാക്രോ എവല്യൂഷൻ, കോ എവല്യൂഷൻ, പോപ്പുലേഷൻ ജനറ്റിക്സ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബോട്ടിൽ നെക്ക് എഫക്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ്, പങ്ച്ചുവേറ്റഡ് ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഷ്യസ്, സ്പീസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അലോപാത്തിക്, സിംപാത്തിക് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ, കൺവേർജന്റ്, ഡൈവേർജന്റ് എവല്യൂഷൻ. അടുത്ത മൊഡ്യൂൾ എക്കോളജി. എക്കോളജിയിലെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. എക്കോസിസ്റ്റം, ഫുഡ് ചെയിൻ, ബയോജിയോ കെമിക്കൽ സൈക്കിൾ, അതിൽ തന്നെ നൈട്രജൻ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോളജിക്കൽ സക്സഷൻ, പോപ്പുലേഷൻ എക്കോളജി, കമ്മ്യൂണിറ്റി എക്കോളജി, ആനിമൽ ഇന്ററാക്ഷൻ ലൈക്ക് മ്യൂച്വലിസം, അമെൻസാലിസം, അതിൻ്റെ എക്സാമ്പിൾസ്, പൊല്യൂഷൻ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൊല്യൂഷൻ. അതിൻ്റെ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ കൺവെൻഷൻസും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 ബയോഡൈവേഴ്സിറ്റി, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് റിലേറ്റഡ് ചോദ്യങ്ങളുണ്ട്, നന്നായിട്ട് പഠിക്കണം. മൊഡ്യൂൾ 4 എത്തോളജി. എത്തോളജിയിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ടൈപ്സ് ഓഫ് ലേണിംഗ്, ദെൻ മൈഗ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫിഷിൻ്റെ മൈഗ്രേഷൻ, ദെൻ ബയോളജിക്കൽ റിതംസ് ആൻഡ് ഫിറോമോൺസ്. യൂണിറ്റ് 3 വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ഫിസിയോളജി ആണ്. ഈ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജാനുവരിയിൽ നടന്ന എക്സാമിൽ ഫിസിയോളജി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഭാഗമാണ് ന്യൂട്രീഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ അതിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആൻഡ് എൻസൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പിറേഷനിൽ റെസ്പിറേറ്ററി പിഗ്മെന്റ്സ്, എസ്പെഷ്യലി ഹീമോഗ്ലോബിന്റെ എല്ലാം സ്ട്രക്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ, ടൈപ്സ് ഓഫ് ഹാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് ബീറ്റ് അതിൽ ടാച്ചിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, പി തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹാർട്ടിന്റെ സ്ട്രക്ചർ റിലേറ്റഡ് ചോദ്യങ്ങൾ വരാം. കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസസ്, കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ബ്ലഡ് സെൽസിന്റെ എല്ലാം സ്ട്രക്ചർ റിലേറ്റഡ് ചോദ്യങ്ങളെല്ലാം വരാം. ഫിസിയോളജി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്, കൺട്രോൾ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, ലിംഫാറ്റിക് സിസ്റ്റം. അടുത്തത് എക്സ്ക്രീഷൻ ആണ്. പാറ്റേൺസ് ഓഫ് നൈട്രജൻ എക്സ്ക്രീഷൻ, അൾട്രാ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, അടുത്തത് കൗണ്ടർ കറന്റ് മെക്കാനിസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റീനൽ ഡിസോർഡേഴ്സ്. അടുത്തത് മസിൽ ഫിസിയോളജി, അതിൽ അൾട്രാ സ്ട്രക്ചർ ഓഫ് സ്കെൽട്ടൽ മസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മസിൽ കോൺട്രാക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, സിമ്പിൾ മസിൽ ട്വിച്ച്, സമ്മേഷൻ, ടെറ്റനസ്, ടോണസ്, ഫെറ്റീക്, സാർക്കോമിയർ ഒക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്.
നെർവ് ഫിസിയോളജിയിലെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇംപൾസ്, സിനാപ്സ്, ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എൻഡോക്രൈനോളജിയിലെ ഹോർമോൺസും ഹോർമോണൽ ഡിസോർഡേഴ്സും ആണ് എപ്പോഴും ചോദിക്കുന്നത്. സെൻസ് ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി, അതിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഹോർമോണൽ കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ, മെൻസുറൽ സൈക്കിൾസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്ത മൊഡ്യൂൾ ഇമ്മ്യൂണോളജിയാണ്. ഇമ്മ്യൂണോളജിയിലെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, സെൽസ് ആൻഡ് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതേപോലെ തന്നെ എപ്പിടോപ്, പാരാടോപ്, ഹാപ്റ്റൻ പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് എം സി ക്യു ചോദിക്കുന്നതാണ്. എം എച്ച് സി വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി 1 ആണ് ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബിന്റെ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ടൈപ്സ്, അതിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 3 ഡെവലപ്മെന്റൽ ബയോളജി, അതിൽ തന്നെ ടൈപ്സ് ഓഫ് എഗ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്റ്റുല, ഫേറ്റ് മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻഡക്ഷൻ ആൻഡ് കോമ്പീറ്റൻസ്, പ്രൈമറി എംബ്രിയോണിക് ഇൻഡക്ഷൻ, ന്യൂക്യൂബ് സെന്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസർ ന്യൂക്യൂബ് സെന്റർ തുടങ്ങിയ ടേംസ് വെച്ചിട്ടൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്ലാസെന്റ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ദെൻ പാർത്തനോജെനസിസും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ക്ലോണിങ് ആൻഡ് ടെറാറ്റോജെനസിസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 4 ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിക്സ്, അതിൽ തന്നെ ആദ്യത്തെ മൊഡ്യൂൾ ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് എൻസൈംസ്, എല്ലാത്തിനും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുള്ളതാണ്. മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലാണ് ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, പെന്റോസ് ഫോസ്ഫേറ്റ് പാത്വേ, ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൈക്കോജെനസിസ്, ഈ ഒരു ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ചോദ്യം വരാറുണ്ട്. ദെൻ ലിപ്പിഡ്സിനെ ബേസ് ചെയ്തിട്ട് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ, പ്രോട്ടീൻ സ്ട്രക്ചർ, രാമചന്ദ്രൻ പ്ലോട്ട്, യൂറിയ സൈക്കിൾ, വൈറ്റമിൻസ്, എൻസൈംസ്. അടുത്ത മൊഡ്യൂള് 2nd മൊഡ്യൂള് ബയോഫിസിക്സ്. ബയോഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൈക്രോസ്കോപ്പി ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്, അതുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഈ തവണ മൈക്രോസ്കോപ്പി റിലേറ്റഡ് ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ഫേസ് കോൺട്രാസ്റ്റും ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പും ആണ്. അതേപോലെ തന്നെ സെം ആൻഡ് ടെം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ 2 ടൈപ്സ്, സെമ്മും, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പിന്നെ ഉള്ളതാണ് ക്രോമാറ്റോഗ്രഫി, അതിൽ തന്നെ HPLC ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇലക്ട്രോഫോറസിസ്, SDS പേജ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബയോഫിസിക്സിന്റെ മറ്റു ചില ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് റിയ, എലിസ ECG, EEG, അതെന്താ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ECG, EEG, MRI, CT ആൻഡ് PET. മൊഡ്യൂൾ 3 വരുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ തന്നെ മെയിൻ, മീഡിയൻ, മോഡ് ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം റിലേറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, അതെല്ലാമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. കോറിലേഷൻ, റിഗ്രഷൻ, കൈ സ്ക്വയർ ടെസ്റ്റ്, അതിൽ നിന്ന് തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. യൂണിറ്റ് 5, അതിൽ ആദ്യത്തെ മൊഡ്യൂൾ ജനറ്റിക്സ് ആണ്. അപ്പൊ ജനറ്റിക്സിലെ മെൻഡീലിയൻ റൂൾസ്, അതാണല്ലോ ജനറ്റിക്സിൽ എപ്പോഴും നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഈ തവണ മെൻഡീലിയൻ റൂൾ റിലേറ്റഡ് ചോദ്യം ഉണ്ടായിരുന്നു. അല്ലീലിക്ക് ആൻഡ് നോൺ അല്ലീലിക്ക് ഇന്ററാക്ഷൻ, ലിങ്കേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ക്രോമോസോമൽ അബറേഷൻ, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ലയോൺ ഹൈപ്പോത്തിസസ്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻ മാൻ ആൻഡ് ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം. ജനറ്റിക് ഡിസോർഡേഴ്സ് എല്ലാം ആ ഒരു വേർഡിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം അതിലുള്ളതാണ്, പ്രത്യേകിച്ച് ക്രോമോസോമൽ അബറേഷൻസ് പോലെയുള്ള ടോപ്പിക്സ്. അപ്പൊ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല, വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത്തവണ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ജനറ്റിക്സ്. എല്ലാവരും ജനറ്റിക്സ് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. മൊഡ്യൂൾ 2 വരുന്നത് ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജിയിൽ വെക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. മോളിക്കുലാർ മാർക്കേഴ്സ് ലൈക്ക് RFLP, RAPD, AFLP, VNTR, ദെൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്, DNA ഫിംഗർ പ്രിന്റിംഗ്, DNA സീക്വൻസിങ്, ജീനോമിക് ലൈബ്രറി, CDNA ലൈബ്രറി, PCR മറ്റൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. PCR, ദെൻ ബയോടെക്നോളജി യൂസ് ചെയ്ത ബേസിക് ടൂൾസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്, ലിഗേസ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ് ലൈക്ക് നോർത്തേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ബയോടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്.
3 മൈക്രോബയോളജി ആണ്. ഈ തവണത്തെ ചോദ്യപേപ്പർ നോക്കുകയാണെങ്കിൽ മൈക്രോബയോളജിയിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ റിലേറ്റഡ് ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാക്ടീരിയയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഒക്കെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ മൊഡ്യൂൾ സെൽ ബയോളജിയാണ്. സെൽ ബയോളജിയിൽ പ്ലാസ്മ മെംബ്രൈൻ്റെ സ്ട്രക്ചർ, സെൽ ഓർഗനൽസ്, അതിൽ തന്നെ മൈറ്റോകോൺഡ്രിയ, റൈബോസോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാപ് ജംഗ്ഷൻ, ടൈറ്റ് ജംഗ്ഷൻ, ഡെസ്മോസോം, മൈറ്റോസിസ് ആൻഡ് മിയോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സെൽ സിഗ്നലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്, ദെൻ ന്യൂക്ലിയോസോം മോഡൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 2 മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജിയിൽ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അത് തന്നെ പ്രോകാരിയോട്സും യൂകാരിയോട്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും പ്രോകാരിയോട്സ് ആണ് കൂടുതലായിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. എപ്പോഴും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലർ ബയോളജി നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് DNA, RNA, ജനറ്റിക് കോഡ്, ലാക് ഓപ്രോൺ മോഡൽ, SIRNA, MIRNA, ഇതെല്ലാം റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഫൈനലി ദ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് ബയോ ഇൻഫർമാറ്റിക്സ്. ബയോ ഇൻഫർമാറ്റിക്സിൽ ഡാറ്റാബേസസ് ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. ബ്ലാസ്റ്റ്, ഫാസ്റ്റ, ജീനോമിക്സ് ആൻഡ് പ്രോട്ടിയോമിക്സ്, ഇതെല്ലാമാണ് റിപ്പീറ്റിംഗ് ആയിട്ട് ബയോ ഇൻഫർമാറ്റിക്സിൽ ചോദിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സും ഇതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും.